ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാളെ ദക്ഷിണേന്ത്യാ സഭ അതിൻ്റെ 75-ാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ചെന്നൈ സിനഡ് സെൻട്രലിലെ ഫ്ലാഗ് ഹോസ്റ്റിങ്ങും അതേ തുടർന്ന് ചെന്നൈ സെൻറ്റ് ജോർജ് കത്തീഡ്രൽ സ്തോത്ര ശുശ്രൂഷയും തുടർ മീറ്റിങ്ങുകളുമായി ദക്ഷിണേന്ത്യാ സഭയുടെ 5 സ്റ്റേറ്റുകളിൽ നിന്നായി, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി, ഒരു ഡയസിൽ നിന്ന് മാക്സിമം 100 പേരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്ന ഈ വലിയ പ്രോഗ്രാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് എഴുതിയ 1 ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, അവണ്ണം ഇളയവരെയും മൂപ്പന്മാർ കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്ന താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകും. ഹ്യൂമിലിറ്റി, ക്രിസ്ത്യാനിറ്റി മെയ്ഡ് എ ഹ്യൂമിലിറ്റി എ മേജർ വെർച്യു. ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ ആറ്റിറ്റ്യൂഡ് ഓഫ് മൈൻഡ് ദാറ്റ് റിയലൈസ് ദാറ്റ് വൺ ഈസ് വിതൗട്ട് എനി റീസൺ ഫോർ ഡിസ്റ്റിങ്ഷൻ ഇൻ ഗാഡ്സ് സൈറ്റ്. താഴ്മയെന്ന് പറയുന്നത് എല്ലാവരെയും ഒരുപോലെ കാണുവാൻ, ദൈവം മുമ്പാകെ എല്ലാവരും ഒരുപോലെയാണെന്ന് കാണുവാൻ സാധിക്കും. അതാണ് അവിടെ പറയുന്നത്. ആ താഴ്മയുടെ വിനയത്തിൻ്റെ ആ ഭാവം, അതിൻ്റെ 7-ാം വാക്യത്തിൽ, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. അപ്പോൾ ആ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താവതും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഹി കെയർസ് ഫോർ യു, ഇറ്റ് ഈസ് മാറ്റർ ടു ഹിം കൺസേണിങ് യു. ദൈവം നിങ്ങളെ കരുതുന്നു. താഴ്മയോടെ വിനയത്തോടെ ഇരിക്കുമ്പോൾ ധാരാളം എതിർപ്പുകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളുമുണ്ട്. ദക്ഷിണേന്ത്യാ സഭയുടെ രൂപീകരണം അന്ന് പല സഭകളും ആ കാലഘട്ടത്തിൽ ഭിന്നിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദക്ഷിണേന്ത്യാ സഭ ഒന്നാകുന്നത്. പല പാരമ്പര്യങ്ങൾ, ആംഗ്ലിക്കൻ പാരമ്പര്യവും LMS പാരമ്പര്യവും വാസൽ മിഷൻ പാരമ്പര്യവും പ്രസ്ബിറ്റീരിയൻ പാരമ്പര്യവും കോൺഗ്രിഗേഷൻ പാരമ്പര്യവും ഇതെല്ലാം കൂടെ ചേർന്ന് വിവിധങ്ങളായിട്ടുള്ള പാരമ്പര്യങ്ങൾ ഒരുമിച്ച് ചേരണമെങ്കിൽ പരസ്പരം വിട്ടുവീഴ്ച ഉണ്ടാകണം. വിട്ടുവീഴ്ച ഉണ്ടാകണമെങ്കിൽ താഴ്മ വേണം. താഴ്മയുണ്ടെങ്കിൽ അവൻ കരുതിക്കൊള്ളും. താഴ്മയും വിനയവും എന്ന് പറയുന്നത് മിണ്ടായിരിക്കുന്നല്ല. താഴ്മ വിനയം എന്ന് പറയുന്നത് നമ്മൾ വിനയം കാണിക്കുന്നതല്ല, അതതിൻ്റെ സൈനാന്നുള്ളതേ ഉള്ളൂ. ഈ സൈൻ കാണിച്ചിട്ട് കളിപ്പിക്കുന്ന ഒരൊത്തിരി പേരുണ്ട്. അതും ആ സൈനല്ലറിയാം. ഹൃദയത്തിൽ നിന്നാണോ റിയലായിട്ടാണോ? താഴ്മ ധരിച്ച് മുൻപോട്ട് വയ്ക്കുമോ, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതിക്കോളും. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ, ഹി കെയർസ് ഫോർ യു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അതുകൊണ്ട് ഇന്ന് ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഇന്ന് ഇല്ലാത്ത ഒരു സാധനമാണ് വിനയം. CSI കൊല്ലം കൊട്ടാരക്കര മഹാഡവയുടെ ഈ വർഷത്തെ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ ദൈവകൃപയാൽ ഓഫീസർ സ്ഥാനത്തും എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കും ഒരു പോസ്റ്റ് ഒഴിയെ എല്ലാം യുനാനിമസായിട്ട് തിരഞ്ഞെടുത്തു. ആ ഒരു പോസ്റ്റും ദൈവാത്ഭുതകരമായി അത് അതിൻ്റെ ഭാഗമായി മാറുവാനും സാധിച്ചു. ഞാൻ അവരോട് ഓർപ്പിച്ചത്, നിങ്ങൾക്ക് തോന്നരുത് നിങ്ങളെന്തോ ആയതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് വന്നാൽ പോയി. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ വിനയാതീതരായിക്കോണം. അത് പറയാനാണ് ഞാൻ വന്നത്. ദൈവം നമ്മളെ ഉയർത്തുമ്പോൾ, ദൈവം നമുക്ക് സ്ഥാനങ്ങൾ തരുമ്പോൾ, ദൈവം നമുക്ക് അംഗീകാരങ്ങൾ തരുമ്പോൾ അല്പം കൂടെ വിനയപ്പെട്ട് വിധേയപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവ്, പരിശുദ്ധ പിതാവ്, ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാമീപ്യം ഇതിൻ്റെ മക്കൾക്കെല്ലാം ഒരുപോലെ നൽകണമേ.
ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, എം പിമാർ, എം എൽ എമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, ജയിലുകളിലും ഓർഫനേജുകളിലും വഴിയോരങ്ങളിലും കഴിയുന്നവർ, അധ്യാപകർ, അനധ്യാപകർ, പ്രണവധ്യാപകർ, വിദ്യാർത്ഥികൾ, ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ പഠിക്കുന്നവർ, ഉപജീവനാർത്ഥം വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താഴ്മ നഷ്ടപ്പെട്ട സമൂഹത്തിൽ താഴ്മയുള്ളവരായി വിനയമുള്ളവരായിരിക്കാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുക്കിക്കൊള്ളണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വ്യാപരിച്ചു കൊള്ളണം. യേശുവെ, നന്ദി യേശുവെ, സ്തോത്ര യേശുവെ, ആരാധന യേശുവെ, മൗത്യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.